ഹലോ എവ്രി വൺ, നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് യു ജി സി നെറ്റ് കൊമേഴ്സിലെ ബിസിനസ് എൻവയോൺമെൻറ്റ് ആൻഡ് ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന മൊഡ്യൂളിൽ വരുന്ന കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന ഭാഗമാണ്. വളരെ ഡിബേറ്റബിളായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. നമുക്ക് ആദ്യം ഇതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ദ വേൾഡ് ബിസിനസ് കൗൺസിൽ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഡിഫൈൻസ് അവരുടെ ഒരു ഡെഫിനിഷനാണ് നമ്മൾ പറയുന്നത്. ദ കണ്ടിന്യൂയിങ് കമ്മിറ്റ്മെൻറ്റ് ബൈ ബിസിനസ് ടു ബിഹേവ് എത്തിക്കലി ആൻഡ് കോൺട്രിബ്യൂട്ട് ടു എക്കണോമിക് ഡെവലപ്മെൻറ്റ് വൈൽ ഇംപ്രൂവിംഗ് ഇൻ ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് ദി വർക്ക് ഫോഴ്സ് ആൻഡ് ദെയർ ഫാമിലി ആസ് വെൽ ആസ് കമ്മ്യൂണിറ്റി ആൻഡ് സൊസൈറ്റി അറ്റ് ലാർജ്. സി എസ് ആർ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ഒരു കണ്ടിന്യൂയിങ് കമ്മിറ്റ്മെൻ്റാണ്, ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റാണ്, ഒരു ഡ്യൂട്ടിയാണ് ബിസിനസ് എത്തിക്കലി ബിഹേവ് ചെയ്യുക എന്നുള്ളത്. അതേ രീതിയിൽ തന്നെ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂഷൻ നടത്തുക എന്നുള്ളത്. അതേപോലെ എങ്ങനെ വർക്ക് ഫോഴ്സിൻ്റെയും അവരുടെ ഫാമിലീസിൻ്റെയും എന്ത് ചെയ്യുക, ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുക, സൊസൈറ്റിയുടെയും കമ്മ്യൂണിറ്റിയുടെയും എന്ത് ചെയ്യുക, ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുക, എത്തിക്കലി ബിഹേവ് ചെയ്യുക എന്ന ബിസിനസ്സിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡ്യൂട്ടിയെയാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ആ ഒരു ഡെഫിനിഷനാണ് ഓർത്ത് വെക്കുക. അപ്പോൾ സി എസ് ആർ എന്താ എന്നുള്ളത് നമുക്കറിയാം. അഥവാ കോർപ്പറേറ്റുകൾക്ക് സോഷ്യലി ആയിട്ടുള്ള ഒരു മോറലി ആയിട്ടുള്ള അവരുടെ ഒരു ഉത്തരവാദിത്തത്തെയാണ് എന്തെന്ന് പറയുന്നത്, സി എസ് ആർ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ്, വാട്ട് ആർ ദ മെയിൻ പർപ്പസ് ഓഫ് സി എസ് ആർ, എന്താണ് ഈ സി എസ് ആർ എന്നുള്ളതിൻ്റെ മെയിൻ പർപ്പസ് എന്നുള്ളതാണ്. ഒന്നാമത്തതാണ് രാജ്യത്തിൻ്റെ എൻവയോൺമെൻ്റലി, ഫിനാൻഷ്യലി, സോഷ്യലി ഉള്ള സ്റ്റാറ്റസ് എന്ത് ചെയ്യാം, ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതേ രീതിയിൽ തന്നെ ടു ഐഡൻറ്റിഫൈ ആൻഡ് ഇമ്പ്രൂവ് ദി ഇമ്പാക്റ്റ് ഓൺ സൊസൈറ്റി ആൻഡ് എൻവയോൺമെൻറ്റ്. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും സി എസ് ആറിൻ്റെ പർപ്പസായിട്ട് അഥവാ അതിൻ്റെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തിനു വേണ്ടിയാണ് സി എസ് ആർ ഫോം ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഇന്ത്യൻ കണ്ടീഷനിലേക്ക്, സി എസ് ആർ എന്ന് പറഞ്ഞാൽ പല രാജ്യങ്ങളിലും പല രീതിയിൽ ചെയ്യുന്നതാണ്. ഇന്ത്യയിലെ സി എസ് ആർ എങ്ങനെയാണ്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ചില പ്രത്യേക കമ്പനീസുകൾ ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, പ്രത്യേക കമ്മിറ്റികൾ രൂപീകരിക്കേണ്ടതുണ്ട്. ആ കമ്മിറ്റികൾ, അതിനെക്കുറിച്ച് കമ്പനീസ് ആക്ടിൽ പ്രത്യേകം പറയുന്നുണ്ട്. സെക്ഷൻ 135 പ്രകാരം ചില കമ്പനീസുകൾ, ആ കമ്പനീസുകൾ ഫോറിൻ കമ്പനിയും ഇന്ത്യൻ കമ്പനിയും ഒക്കെ, ഇന്ത്യയിലുള്ള എല്ലാ കമ്പനീസുകളും അതിൽ നിന്ന് സെക്ഷൻ 8 പ്രകാരമുള്ള കമ്പനീസുകൾ ഒഴിവാണ്. സെക്ഷൻ 8 എന്ന് പറഞ്ഞാൽ ചാരിറ്റബിൾ പർപ്പസിനും അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള കമ്പനീസുകളാണ് സെക്ഷൻ 8 പ്രകാരമുള്ള കമ്പനീസുകൾ. അതല്ലാത്ത എല്ലാ കമ്പനീസുകളും താഴെ പറയുന്ന ചില കണ്ടീഷൻസുകൾ സാറ്റിസ്ഫൈ ചെയ്താൽ നിർബന്ധമായിട്ടും സി എസ് ആർ കമ്മിറ്റി രൂപീകരിച്ചിരിക്കണം. അഥവാ തൊട്ട് മുമ്പുള്ള പ്രൊസീഡിംഗ് പ്രീവിയസ് ഇയറിൽ അവരുടെ നെറ്റ്വർത്ത് 500 കോടിയേക്കാൾ കൂടിയോ അല്ലെങ്കിൽ 500 കോടിയേക്കാൾ കൂടുക, അല്ലെങ്കിൽ അവരുടെ ടേൺഓവർ 1000 കോടിയോ അതിലധികമോ എന്ത് ചെയ്യുക, കൂടുക, അല്ലെങ്കിൽ അവരുടെ നെറ്റ് പ്രോഫിറ്റ് 5 കോടിയോ അതിലധികമോ കൂടുക, ഈ 3 കണ്ടീഷനുകളിലെ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ, പ്രീവിയസ് ഇയറിൽ സാറ്റിസ്ഫൈ ചെയ്താൽ അവരെന്ത് ചെയ്യണം, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്മിറ്റി കമ്പനീസ് ആക്ട് പ്രകാരം നിർബന്ധമായിട്ടും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കണം എന്നുള്ളതാണ് കമ്പനീസ് ആക്ട് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്മിറ്റി ഫോം ചെയ്യേണ്ടത് എന്നുള്ളതാണ്. 3 അതിലധികമോ ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം സി എസ് ആർ കമ്മിറ്റിയിൽ. അതിലുള്ള ഒരു ഡയറക്ടർ നിർബന്ധമായിട്ടും എന്തായിരിക്കണം, ഇൻഡിപെൻഡൻ്റ് ഡയറക്ടറായിരിക്കണം. ഇനി രണ്ടാമത്തതാണ്, ചില പ്രൈവറ്റ് കമ്പനിയിലുള്ള കണ്ടീഷൻ പ്രകാരം മിനിമം 2 ഡയറക്ടർ ഉണ്ടെങ്കിൽ തന്നെ പ്രൈവറ്റ് കമ്പനിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഫോം ചെയ്യാൻ കഴിയും. അപ്പോൾ 2 ഡയറക്ടറുള്ള പ്രൈവറ്റ് കമ്പനിയാണെങ്കിൽ അവിടെ സി എസ് ആർ കമ്മിറ്റി 2 ഡയറക്ടേഴ്സിനെ കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ കഴിയുന്നതാണ്, ഫോം ചെയ്യാൻ കഴിയുന്നതാണ്. മൂന്നാമത്തത്, ഈ ഫോറിൻ കമ്പനീസ് ആകുന്ന സമയത്ത് അവിടെ 2 ഡയറക്ടേഴ്സ് ഉണ്ടാകാൻ മതി, പക്ഷെ അതിലുള്ള ഒരു ഡയറക്ടേഴ്സ് നിർബന്ധമായിട്ടും എന്തായിരിക്കണം, നിർബന്ധമായിട്ടും റെസിഡൻ്റ് ആയിരിക്കണം. അപ്പോൾ ഫോറിൻ കമ്പനിയുടെ സി എസ് ആർ കമ്മിറ്റിയിലുള്ള ഒരു ഡയറക്ടർ നിർബന്ധമായിട്ടും എന്തായിരിക്കണം, റെസിഡൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ്.
അതേപോലെ തന്നെ ഇവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കമ്മിറ്റിയും ബോർഡുമാണ് ഉണ്ടാകുക. കമ്മിറ്റിയാണ് എന്ത് ചെയ്യുക, പോളിസീസുകൾ മേക്ക് ചെയ്യുക. ഈ കമ്മിറ്റിയുടെ ഡ്യൂട്ടി എന്താണ്, എന്തൊക്കെയാണ് സി എസ് ആർ പോളിസീസുകൾ, ആ പോളിസീസുകൾ മേക്ക് ചെയ്യലാണ് കമ്മിറ്റിയുടെ ഡ്യൂട്ടി. അത് നടപ്പിലാക്കൽ ആരാണ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്, കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് ഇത് നടപ്പിലാക്കേണ്ടത്. എത്രയാണ് നമ്മൾ ഈ പറഞ്ഞ ഈ സി എസ് ആർ കമ്മിറ്റി ഫോം ചെയ്യേണ്ട പിന്നെ കമ്പനീസുകൾ മിനിമം എത്രയാണ് എന്ത് ചെയ്യേണ്ടത്, സ്പെൻഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. കോർപ്പറേറ്റ് സോഷ്യലി അഥവാ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് വേണ്ടി എത്രയാണ് സ്പെൻഡ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അഥവാ മിനിമം 2% ഓഫ് ദി ആവറേജ് പ്രോഫിറ്റ് പ്രൊസീഡിങ് അഥവാ ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡിങ് പ്രീവിയസ് ഇയറിലുള്ള മിനിമം 2% ഓഫ് ദി ആവറേജ് പ്രോഫിറ്റാണ്, ആ 3 വർഷത്തെ നെറ്റ് പ്രോഫിറ്റിൻ്റെ ആവറേജിൻ്റെ 2% എന്ത് ചെയ്യേണ്ടത് അവർ പിന്നെ സ്പെൻഡ് ചെയ്യേണ്ടത്. അവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു പോയിൻ്റ്, ഈ നെറ്റ് പ്രോഫിറ്റ് സെക്ഷൻ 198 പ്രകാരമുള്ള നെറ്റ് പ്രോഫിറ്റാണ്. ആ നെറ്റ് പ്രോഫിറ്റ് 2 കാര്യങ്ങളെ ഇൻക്ലൂഡ് ചെയ്യൂല, ഓവർസീസ് ബ്രാഞ്ച് പ്രോഫിറ്റ് അഥവാ പിന്നെ എന്ത് ചെയ്യുക ഫോറിൻ രാജ്യങ്ങളിൽ നിന്നുള്ള എന്ത് ചെയ്യുക പ്രോഫിറ്റുകൾ, ബ്രാഞ്ചിൽ നിന്നുള്ള പ്രോഫിറ്റ് ഇൻക്ലൂഡ് ചെയ്യൂല. ഡിവിഡൻഡ് റിസീവ്ഡ് ഫ്രം അതർ സെക്ഷൻ 135 കമ്പനീസ്, ഓൾറെഡി കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് വേണ്ടി എമൗണ്ട് സ്പെൻഡ് ചെയ്ത അഥവാ 135 പ്രകാരമുള്ള കമ്പനീസുകളിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡിൽ നിന്നുള്ള ഡിവിഡൻഡും ഏത് പ്രോഫിറ്റിൽ, ഈ നെറ്റ് പ്രോഫിറ്റിൽ, ഈ ആവറേജ് കാണാനുള്ള നെറ്റ് പ്രോഫിറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിന്ന് വളരെ സിമ്പിളായിട്ട് പഠിച്ചത് സി എസ് ആർ ആണ്. സി എസ് ആറിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു, സി എസ് ആറിൻ്റെ പർപ്പസ് പഠിച്ചു, സി എസ് ആറിൻ്റെ ആപ്ലിക്കബിലിറ്റി പഠിച്ചു, സി എസ് ആർ കമ്മിറ്റിയെക്കുറിച്ച് പഠിച്ചു, ആ സി എസ് ആർ കമ്മിറ്റിയിലൂടെ അത് സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ടിനെ കുറിച്ച് പഠിച്ചു. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ